നമസ്കാരം. വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങളെ കുറിച്ചാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ. പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slearners.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകൾ. വിറ്റാമിൻ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് BC എന്നിവ. വൈറ്റമിൻ A1 ശാസ്ത്രീയ നാമം റെറ്റിനോൾ. വൈറ്റമിൻ A1 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ A2 ശാസ്ത്രീയ നാമം ഡീഹൈഡ്രോറെറ്റിനോൾ. വൈറ്റമിൻ A2 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ട ജീവകമാണ് ജീവകം A. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ജീവകം A. പാലിൽ സുലഭമായി ജീവകം A കാണപ്പെടുന്നു. പ്രോവൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റാ കരോട്ടിൻ. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് ഈ വർണ്ണവസ്തു നൽകുന്നത്. വൈറ്റമിൻ D ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. വൈറ്റമിൻ D അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ. വൈറ്റമിൻ D അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. കാൽസ്യത്തിന്റെ കുറവ് കാരണം എല്ലു പൊട്ടുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. സൺഷൈൻ വിറ്റമിൻ, ആന്റി റിക്കറ്റിക് വിറ്റമിൻ, സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വിറ്റമിൻ D ആണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം D. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ D. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം D ആണ്. വൈറ്റമിൻ E ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ. ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകമാണ് ജീവകം E. ജീവകം E അഭാവം മൂലം വന്ധ്യത ഉണ്ടാകുന്നു. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ E. മുട്ടയുടെ മഞ്ഞയിൽ വൈറ്റമിൻ E ധാരാളമായി കാണപ്പെടുന്നു. ഒരു നിരോക്സീകാരി കൂടിയാണ് വൈറ്റമിൻ E. ബ്യൂട്ടി വൈറ്റമിൻ എന്നിതറിയപ്പെടുന്നു. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് ജീവകം E. വൈറ്റമിൻ K ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന് വൈറ്റമിൻ K അറിയപ്പെടുന്നു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ K. വൈറ്റമിൻ K അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. വൈറ്റമിൻ B കോംപ്ലക്സ് തലച്ചോറിൽ സംഭരിക്കപ്പെടുന്നു. വൈറ്റമിൻ B1 ശാസ്ത്രീയ നാമം തയാമിൻ. വൈറ്റമിൻ B1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ബെറിബെറി എന്ന വാക്കിനർത്ഥം ഐ കാണ്ട് എന്നാണ്. അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് വൈറ്റമിൻ B1 ഏറെ ആവശ്യമാണ്. വൈറ്റമിൻ B2 ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് അരിബോഫ്ലാവിനോസിസ്. പാലിന് ചെറിയ മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ്
ജീവകം B2. ഇത് സൂര്യപ്രകാശത്തിൽ തുറന്നു വച്ചാൽ നഷ്ടപ്പെടുന്നു. പ്രോട്ടീൻ നിർമ്മാണത്തിന് വൈറ്റമിൻ B2 സഹായിക്കുന്നു. വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. വൈറ്റമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ഇത് 4D സിൻഡ്രോം എന്നും അറിയപ്പെടുന്നു. വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം പാന്റോത്തെനിക് ആസിഡ്. വൈറ്റമിൻ B5ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാരസ്തീഷ്യ. വൈറ്റമിൻ B6ന്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. വൈറ്റമിൻ B6ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. RBCയുടെ രൂപീകരണത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ. വൈറ്റമിൻ H എന്നും വൈറ്റമിൻ B7 അറിയപ്പെടുന്നു. വൈറ്റമിൻ B7ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സെബോറിയ. എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B7. വൈറ്റമിൻ B9ന്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. RBCയുടെയും DNAയുടെയും രൂപീകരണത്തിന് ആവശ്യമായ വൈറ്റമിനാണ് ഫോളിക് ആസിഡ്. വൈറ്റമിൻ B12ന്റെ ശാസ്ത്രീയ നാമമാണ് സയാനോകൊബാലമിൻ. സയാനോകൊബാലമിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ. മഴവെള്ളത്തിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് പയോറിയ അല്ലെങ്കിൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവം. ഇത് തടയാൻ സിട്രസ് അടങ്ങിയ ഫലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു. നാരങ്ങ, ഓറഞ്ച് എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്നതും മുറിവുണങ്ങാൻ സഹായിക്കുന്നതുമായ വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ വൈറ്റമിൻ സി നഷ്ടമാകുന്നു. മൂത്രത്തിലൂടെ ധാരാളമായി പുറന്തള്ളപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് നെല്ലിക്കയിലാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.